ഹലോ, നമ്മുടെ സംസ്ഥാന ക്ഷീരവികസന വകുപ്പിലെ കേരള സ്റ്റേറ്റ് ഡയറി മാനേജ്മെന്റ് ഇൻഫർമേഷൻ സെന്റർ വിഭാഗത്തിലേക്ക് വിവിധ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം www.cnd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലും അതേപോലെ തന്നെ dairydevelopment.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലും ആണ് ഉള്ളത്. സോ ഇത് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞത്, ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് അസോസിയേറ്റ് കം സബ്ജക്ട് എക്സ്പേർട്ട് ആണ്. ഇതിന് ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയറി ടെക്നോളജിയിലെ ബിടെക് ആണ്. അതേപോലെ തന്നെ 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എംടെക്കോ അതിൻ്റെ കൂടെ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും, അതിൻ്റെ കൂടെ തന്നെ MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇതിന് നിങ്ങൾക്ക് സാലറി ആയിട്ട് 36,000 rupees ആണ് ലഭിക്കുന്നത്. സോ രണ്ടാമത്തതെന്ന് പറയുന്നത്, സീൻസ് രണ്ടാമത്തെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ്, ഡേറ്റ അനലിസ്റ്റ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡേറ്റ സയൻസിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ അഗ്രി സ്റ്റാറ്റിസ്റ്റിക്സിലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. അതിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതിന് നിങ്ങൾക്ക് സാലറി ആയിട്ട് 36,000 rupees ആണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററും DB മാനേജറും ആണ്. ഇതിന് ഒരു വേക്കൻസി ആണുള്ളത്. ഇതിൻ്റെ ITയിലോ അല്ലെങ്കിൽ CSലോ അതല്ലെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സിൽ BEയോ BTECഓ ആണ് വേണ്ടത്. അതല്ലെങ്കിൽ MC ആയാലും മതി. അതിൻ്റെ കൂടെ 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. സോ ഇതിൻ്റെ സാലറിയും 36,000 rupees ആണ്. നേരത്തെ റിസർച്ച് അസോസിയേറ്റ് അതായത് ഡേറ്റ അനലിസ്റ്റിന് 2 വേക്കൻസി ആയിരുന്നു ഉള്ളത്. ഞാൻ അന്നേരം അത് പറയാൻ വിട്ടുപോയി. സോ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഇതിന് ഒരു വേക്കൻസി ആണുള്ളത്. ഇതിന് DCAയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ പോസ്റ്റ് ഗ്രാജുവേഷനോ മതി. ഇതിന് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഡേറ്റ എൻട്രിയിൽ. അതിൻ്റെ സാലറി ആയിട്ട് നിങ്ങൾക്ക് 21,175 rupees ലഭിക്കുന്നതാണ്. നമ്മളിത് ഓൺലൈൻ വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് October 25th ആണ്, വൈകിട്ട് 5 മണി വരെയാണ്. ഇത് അയക്കേണ്ടത് നമ്മുടെ CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ https://cmd.kerala.gov.in എന്ന വഴിയുള്ള വെബ്സൈറ്റ് വഴിയാണ്. നോട്ടിഫിക്കേഷനും ലിങ്കിന് താഴെ അറ്റാച്ച് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കയറി നോക്കിയാൽ മതി. സോ താങ്ക് യു, ബൈ ബൈ.